ഹായ്, എല്ലാവർക്കും നമസ്കാരം. റാണീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്ക്ഡൗൺ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ലോക്ക്ഡൗൺ എത്ര ദിവസത്തേക്കാണ്, അല്ലെങ്കിൽ എന്താണ് ഇനി നമ്മൾ പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയാനായിട്ട് നാളെ രാവിലെ എന്തായാലും നമ്മളെ PM നമ്മളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ അറിയാൻ പറ്റും ഇനിയുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ഇനി എങ്ങനെയാണ് നമ്മൾ തുടർന്ന് ഇത് പാലിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് നാളെ അറിയാം. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമുക്ക് ഈസ്റ്റർ എന്നൊരു ഉയർപ്പിൻ്റെ തിരുനാൾ കടന്നുപോയി. നമ്മളെല്ലാവരും വളരെ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായി ഇരുന്ന് തന്നെ ആ ഒരു ആഘോഷം നമുക്ക് കടന്നുപോയി. നാളെ വിഷുവാണ്. വളരെയധികം ജാഗ്രത വേണ്ട സമയമാണിത്. നമ്മളുടെ ഒരു പിഴവ് മൂലം നമ്മൾ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്കോ ഒരു ദോഷം സംഭവിക്കരുത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ നമ്മളെ ഓരോരുത്തരും നമ്മളുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ഓരോ ആഘോഷവും വളരെ മിതമായ രീതിയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. വിഷുവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വിഷുക്കണി, വിഷു കൈനീട്ടം, അപ്പം അതിൻ്റെ ഒപ്പം തന്നെ വിഷുക്കഞ്ഞി എന്നൊരു വിഭവം കൂടെയുണ്ട് ആ ഒരു ദിവസത്ത്. അപ്പോൾ വിഷുദിനത്തിൽ മാത്രം തയ്യാറാക്കുന്ന ഒരു പ്രത്യേക ഒരു വിഭവമാണ് വിഷുക്കഞ്ഞി എന്ന് പറയുന്നത്. വർഷത്തിലൊരിക്കൽ വിഷുദിനത്തിൽ മാത്രം തയ്യാറാക്കുന്നത് കൊണ്ട് അതിനൊരു പ്രത്യേക സ്വാദ് കൂടി നമുക്ക് തോന്നാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വിഷുക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇനിയും വിഷുക്കഞ്ഞി തയ്യാറാക്കാൻ അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയറോ ലൈക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യണം. വളരെ ചുരുങ്ങിയ ചേരുവ മാത്രം മതി. അതായത് വളരെ നമ്മുടെ വീടുകളിൽ സാധാരണ കാണുന്ന ചുരുക്കം രണ്ട് മൂന്ന് ചേരുവ മാത്രം മതി ഇതിൽ തയ്യാറാക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഐശ്വര്യപൂർണമായ വിഷു ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് വിഷുക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ കാണാം. വിഷുക്കഞ്ഞി തയ്യാറാക്കാനായി ആവശ്യമുള്ള ചേരുവകൾ: വൻ പയർ 200 ഗ്രാം, പച്ചരി 200 ഗ്രാം, ഏലക്ക പൊടിച്ചത് 2 ടീസ്പൂൺ, 1/2 കിലോ ശർക്കര, 1 തേങ്ങ. വൻപയർ നന്നായി കഴുകി നല്ലോണം വേവിച്ചെടുക്കണം. പച്ചരി കഴുകി വേവിച്ചെടുക്കണം. ശർക്കര ഉരുക്കി 2 കപ്പ് വെള്ളത്തിൽ ഉരുക്കി ശർക്കര അരിച്ചെടുക്കണം. തേങ്ങ നന്നായി പിഴിഞ്ഞ് 1/2 പാലും 2/2 പാലും എടുക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് എന്ന് നോക്കാം. വിഷുക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഒരു കട്ടിയുള്ളൊരു പാത്രം, അടുപ്പിൽ വെക്കാൻ പറ്റിയൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിയും പയറും വേറെ വേറെ വേവിച്ചത് ഇടാം. ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചിട്ട് ചേർക്കാം. 1/2 കിലോ ശർക്കര ഉരുക്കിയതാണ്. അത് 2 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അത് അരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. തീ നമുക്ക് നന്നായി കത്തിക്കാം. ശർക്കരയിലേക്ക് ചോറും പയറും നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. നന്നായി തിളവന്നിട്ടുണ്ട്. ഇതിലെ ശർക്കര അരിയിലേക്ക് ചോറിലേക്കും പയറിലേക്കൊക്കെ നന്നായി ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ടൊന്ന് തെളിച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർക്കാം. അതൊരു ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ലേശം ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. രണ്ട് ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. അത് ഓപ്ഷണൽ ആണ്, ആവശ്യമുള്ളവർക്ക് ചേർക്കാം. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കൊരു നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ശർക്കരയൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി 2/2 പാല് പിഴിഞ്ഞ് വെച്ചത് ചേർക്കാം. രണ്ടാം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം. 2/2 പാല് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുകണം. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് നമുക്കിന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ താഴത്ത് ഇത് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് വറ്റണം ഇത് 2/2 പാല് ഒഴിച്ചിട്ട്.
രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതിലേക്ക് ഇനി ഒന്നാമത്തെ പാല് ചേർക്കണം. അതിനു മുമ്പ് നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കാം. ഇതിലേക്ക് നമുക്കിനി ഒന്നാമത്തെ പാല് ചേർക്കാം. ഒന്നാം പാൽ ഒഴിച്ച ശേഷം അധികം തിളക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിന് തിളക്കൊന്നും വേണ്ട, തിളക്കുമ്പോൾ അല്ലെങ്കിൽ വല്ലാതെ തിളച്ചിട്ട് പിരിഞ്ഞു പോകും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിനി ഇളക്കി കൊടുക്കണം. ഒന്നാം പാൽ ചേർത്തിട്ട് ഏകദേശം എല്ലാ ഭാഗത്തും ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വിഷുക്കഞ്ഞി തയ്യാറായി. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇതുവരെ വിഷുക്കഞ്ഞി തയ്യാറാക്കാത്തവര് ഇത്തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഇതിന്റെ അഭിപ്രായം അറിയിക്കണം. എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു വിഷു ആശംസിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായി വീട്ടിൽ തന്നെ തുടരുക. അപ്പോൾ മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.